ഫ്രണ്ട്സ് എല്ലാവർക്കും ഫുഡ് ഫോർ പീപ്പിളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്താണെന്നറിയോ? ഒരു അടിപൊളി ഷവർമയാണ്. നിങ്ങൾ ഷവർമ ഇട്ടിട്ടുണ്ടാവും, ഷവർമ പ്ലേറ്റ് ഷവർമ, അങ്ങനെ വ്യത്യസ്തമായ വെറൈറ്റികൾ. പക്ഷെ നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം, പോട്ട് ഷവർമ. പോട്ടിൽ എങ്ങനെ ഷവർമ ഉണ്ടാക്കാം നമുക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാവരും ഈ വീഡിയോ മുഴുവനും കാണുക. തുടർച്ചയായും വ്യത്യസ്തമായ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനലായ ഫുഡ് ഫോർ പീപ്പിൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് പോട്ട് ഷവർമയിലേക്ക് കൊടുക്കാം. അപ്പോൾ പോട്ട് ഷവർമൻ്റെ പോട്ട് ഉണ്ടാക്കാനായി നമ്മളിവിടെ ഒരു 3/4 kg മൈദയിലേക്ക് കുഞ്ഞു ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 2 tbsp ഉപ്പിടാം. അതേപോലെ പഞ്ചസാരയും ഇടാം. ഇനി ഇതിലേക്ക് അതേ അളവിൽ 1 tbsp ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ കുറച്ച് ഓയിൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരളവ് നോക്കിയിട്ട് നിങ്ങളൊരു ആവശ്യത്തിനെടുത്ത് ഒഴിച്ചാൽ മതി. അതിൽ എൻ്റെ ഇതൊന്ന് നമുക്ക് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒരുപാടാവാണ്ട് സൂക്ഷിക്കണം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ മാവ് ഏകദേശം കുഴച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കുക്കുംബറിൻ്റെ കുരു കളഞ്ഞ് കുക്കുംബർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ കുരു കളഞ്ഞിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാബേജ് ഇതേമാരെ ചൂടാക്കിയിട്ട് എടുത്തതാണിത്. വേവിച്ചിട്ട് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അതേമാരെ ഒരു കുറച്ച് ഉള്ളി അതേമാതിരി ചെറു ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കുരുമുളക്, മഞ്ഞപ്പൊടി, ഉപ്പിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് നമ്മൾ വേവിച്ചെടുത്തിട്ട് അതിനെ പൊടിയാക്കി ചെറുതാക്കിയതാണ്, കട്ട് ചെയ്ത് കട്ടി ചെറുതാക്കി. നമുക്ക് അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മയോണൈസ് ചേർക്കാം. ഇത് മസാല ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. മയോണൈസ് ഇട്ടാൽ തന്നെ അതിൻ്റെ ഷവർമാൻ്റെ ഒരു ടേസ്റ്റ് മെയിനായി വരുന്നു. മയോണൈസ് മെയിനായി വേണം. മയോണൈസ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി, അതിലുണ്ട് മയോണൈസ് അങ്ങനെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം, മിക്സ് ചെയ്യാം. നന്നായിട്ടാണ് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് പോട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പരത്തിയ മാവിന്ന് കുറച്ച് ബോൾസ് ബോൾസ് ആക്കിയിട്ട് അതിന് നമുക്കൊന്ന് നന്നായി പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഈ പരത്തിയതിനെ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഒരു പോട്ട് ഷേപ്പിലാക്കി എടുക്കണം. ഏകദേശം നമ്മൾ ചെയ്ത ഒരു പോട്ട് ഷേപ്പ്. ഇനി പെർഫെക്റ്റ് പോട്ടായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതിനെ എക്സ്ട്രാ വന്ന മാവ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഡിസൈൻ വേണ്ടവർക്ക് ഡിസൈൻ പോലെ കട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് എണ്ണയിലിങ്ങനെ ഇറക്കിക്കഴിഞ്ഞ വെച്ച് ഇത് മാവ് വേകുമ്പോൾ ഈ ഗ്ലാസ് വിട്ടു വരും. അപ്പോൾ നമ്മുടെ വിറകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കത്തിക്കാം. അപ്പോൾ നമ്മൾ കത്തിച്ചതിൻ്റെ ബാക്കി പരിപാടി നമുക്ക് കത്തിച്ചെടുക്കാം. ജസ്റ്റ് ഒരു ഓല അങ്ങനെ കത്തി കിട്ടിയാൽ മതി. എങ്ങനെയാണെന്ന് വയ്ക്കാം.
ഇപ്പോൾ നമുക്കിതിൽ എണ്ണ നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന 1 ലിറ്റർ എണ്ണയാണ്. ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്ത പോട്ട് എണ്ണയിൽ കിട്ടു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലാസ്സോട് കൂടി എടുക്കണം. എടുത്തിട്ട് നമുക്ക് ഊരി എടുക്കാം. ഗ്ലാസ് എണ്ണയുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ട്. അപ്പോൾ ഈ പോട്ടിനെ നമുക്ക് ഇതൊന്ന് ഗ്ലാസ് വേറെ ആയിട്ട് എടുക്കാം. കുറച്ച് ചൂടുണ്ട് അതുകൊണ്ട് കുറച്ച് അതൊക്കെ എടുക്കാം. 4 പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊന്നും വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഉള്ള് വേകാൻ വേണ്ടി ഒന്നുകൂടെ കുറച്ച് നേരം ഒന്ന് എണ്ണയിലിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ള് വേകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ അകത്തെണ്ണയാക്കണ പോലെ ഇടാം. അധിക നേരം വെക്കണ്ട, കുറച്ചൊന്ന് ഉള്ള് വെന്ത് കിട്ടുന്ന പോലെ നോക്കാം. നമുക്ക് വന്നിട്ട് എടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിലത്തെ എല്ലാ ഭാഗങ്ങളൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ അടുത്തൊന്ന് കാണിച്ചു കൊടുക്കാം. ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, നല്ല ക്രിസ്പി പോലെ. നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ചേരുവ അത് ഉള്ളി ഇട്ട് ഞങ്ങൾ തീറ്റ. അപ്പോൾ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. പോട്ടിലേക്ക് നമ്മൾ ആ ഷവർമൻ്റെ ഉള്ളിലിടണ മസാല കുറച്ച് ഇടാം. അപ്പോൾ ഇത് പാതിക്ക് പാതി, അപ്പോൾ ഇത് പോട്ടിൻ്റെ പാതി ഇട്ടിട്ട് ബാലൻസ് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബാലൻസ് ഇടാം. അങ്ങനെ കുറച്ച് മയണൈസ് വേണമെങ്കിൽ ചേർക്ക ആവശ്യമുള്ളവർക്ക്. പിന്നെ ഇതിൻ്റെ മുകളിൽ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ മയണൈസ് ഇടാം. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ കൊച്ചിപ്പിടാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് പോട്ട് ഷവർമ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് നമുക്ക് പറ്റില്ല വേണ്ട. അപ്പോൾ ഇതാണ് സംഭവം. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ. സിമ്പിളായിട്ടുള്ള റെസിപ്പി പെട്ടെന്ന് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. അത് നോമ്പ് എടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി സ്പെഷ്യലാക്കി ഉണ്ടാക്കിയതാണ്. നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്ന് വ്യത്യസ്തമായ സ്പെഷ്യൽ ഫുഡിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ നമുക്കിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ കാണാം. വ്യത്യസ്തമായ വീഡിയോ കാണാം.